ഹലോ എവ്രിബഡി, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഉമ്മച്ചീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എനർജി ബൂസ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നട്ട് വെച്ചിട്ടുള്ള ഒരു ലഡു, നട്ടി ലഡു. ഇത് നമ്മുടെ കുട്ടികൾ കളിച്ച് തളർന്ന് വരുമ്പോൾ ഒക്കെ നമുക്ക് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് എനർജി ബൂസ്റ്റാവും. പിന്നെ നമ്മൾ വല്ല യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ. അപ്പം ഇതുണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നമ്മളെത്തുന്ന സ്ഥലം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് മിനറൽസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ഈ നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം നോക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഈ നട്ടി ലഡു ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു കപ്പ് ബദാം അഥവാ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൻ്റെ അളവിലാണ് അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് ശർക്കര, 2 ടേബിൾ സ്പൂൺ റക്കാഷനായിട്ട് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പിസ്ത, 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്, നെയ്യ്. ആദ്യം തന്നെ നമുക്ക് ഈ ബദാമിനെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒന്ന് ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ആവരുത്, കുറച്ച് കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്യണം. ഇതുമാതിരി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച ബദാമിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അതും കൂടെ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് മുരിയണ്ട, ഒരു 2 മിനിറ്റ്സ് നമുക്കിതുപോലെ ഒന്ന് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത ബദാമിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേറെ പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള നട്ട്സും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കാഷ്യു, ഈ കാഷ്യുനട്ടേ നല്ലോണം ഒന്ന് പൊടിച്ചിടണേ, അല്ലെങ്കിൽ നമ്മൾ ബോൾസായിട്ട് ഉരുട്ടുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കൈ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് പൊടിച്ച് അതിനകത്ത് ഉരുട്ടാൻ. ഇനി നമുക്കിതിലേക്ക് പിസ്ത ഇട്ട് കൊടുക്കാം, പിന്നെ കപ്പലണ്ടി, റൈസിൻസ്, ഇതെല്ലാം നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം നല്ല ലോയിൽ വെക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതും ഇതുപോലെ ഒരു 2 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ എടുത്ത നമ്മുടെ ബദാമിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ നട്ട്സ് കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പോൾ ഞാനൊന്ന് അത് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിൽ നമ്മുടെ ശർക്കര ഉരുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഉരുക്കാം. എന്നിട്ട് നമുക്കതിനെ സ്ട്രെയിൻ ചെയ്ത് ഈ ബദാം മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര വെള്ളം ആവോ, അതുകൊണ്ടാണ് പറഞ്ഞ് 2 ടേബിൾ സ്പൂണേ നമ്മൾ എടുക്കാവുള്ളൂ. ഇനിയാണ് നമ്മൾ ഇത് ബോൾസാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഇതെല്ലാം ശർക്കരയൊക്കെ എല്ലായിടത്തും ആവുന്ന ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് കയ്യിലേക്ക് കുറച്ച് നെയ്യ് എടുക്കാം. ബോൾസ് ഉരുട്ടുമ്പോൾ നല്ലതായിട്ട് ഉരുണ്ട് വരാൻ വേണ്ടിയാണ്. നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇതുപോലെ നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസ് ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ നമ്മുടെ നട്ടി ലഡു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റർ നട്ടി ലഡു എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഇതുപോലത്തെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു 2 വീക്സ് വരെ ഒരു കുഴപ്പം കൂടാതെ ഇരിക്കും.
ഒരു ഒരു വീക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമുണ്ടാവാതെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയാൽ വളരെ സേഫും ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി കിട്ടുകയും ചെയ്യും. സോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ എനർജി ബൂസ്റ്ററായ നട്ടി ലഡു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ദെൻ, ബൈ ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.